നമസ്കാരം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയന്താര സംവിധായകൻ വിഘ്നേഷ് ശിവരെ വിവാഹം ചെയ്തത് ഏഴ് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരതമതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മ ആയത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് അതേസമയം തമിഴ് സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് സംവിധായകൻ വിഘ്നേഷിന്റെ കരിയറിലെ വളർച്ച കണ്ടത് എന്റർടൈനിങ് സിനിമയിലൂടെ മുൻനിര സംവിധായകനായി വിഘ്നേഷ് മാറുമെന്ന് ഏവരും പറഞ്ഞു പോട പോടി എന്ന ആദ്യ സിനിമ പരാജയപ്പെട്ടെങ്കിലും നാനൂർ ഔഡിദ എന്ന സിനിമ ഹിറ്റായതോടെ തമിഴകത്ത് വഴിത്തിരിവായി മികച്ച വിജയം നേടിയ സിനിമ വിഘ്നേഷിന് ഏറെ പ്രശംസകളും നേടിക്കൊടുത്തു കരിയറിനൊപ്പം വിഘ്നേഷിന്റെ ജീവിതവും ഈ സിനിമയിലൂടെ മാറി മറിഞ്ഞു അതേസമയം ഇക്കാലയളവിനിടെ വിഘ്നേഷിന്റെ കരിയറിലുണ്ടായ വീഴ്ച ചെറുതല്ല നാനും റൌഡിദാരനു ശേഷം ഒരു ഹിറ്റ് സിനിമ പോലും വിഘ്നേഷിനില്ല അജിത്തിനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും വിഘ്നേഷിനെ മാറ്റുകയും ചെയ്തു പുതിയ ചിത്രം എൽ ഐ സി പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളായെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല ഇപ്പോഴിതാ വിഘ്നേഷ് ശിവന്റെ കരിയറിലെ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെ ബാലു വിഘ്നേഷ് ശിവനേക്കാൾ പ്രശസ്തയാണ് നയന്താര പത്രത്തിൽ നയന്താര എന്ന് എഴുതിയിട്ടേ വിഘ്നേഷ് എന്നെഴുതു കാരണം നടിയാണ് പ്രശസ്ത ഒരു ലേഡി സൂപ്പർ സ്റ്റാറെ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ ഡമ്മിയാകും അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെല്ലാം അപ്പുറം വിഘ്നേഷിന്റെ മാർക്കറ്റ് ഇടിഞ്ഞത് അജിത്തിന്റെ സിനിമയിൽ നിന്നും വിഘ്നേഷിനെ പുറത്താക്കിയതോടെയാണെന്നും ഷിയാർ ബാലു പറയുന്നു മാത്രമല്ല ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ നിന്നും പുറത്താകുമ്പോൾ സംവിധായകനെ അത് വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ നടന്മാർ പോലും കഥ കേൾക്കും ഇതാണ് വിഘ്നേഷിനെ ബാധിച്ചതെന്നും ഷിയാർ ബാലു പറയുന്നു തമിഴ് മീഡിയയിൽ നയൻതാരയും വിഘ്നേഷും അടുത്ത കാലത്തായി സജീവ ചർച്ചാ വിഷയമാണ് നടി ജീവിതത്തിലേക്ക് കടന്ന ശേഷം കരിയറിൽ വീഴ്ച വന്നെന്ന് പൊതുവേ അഭിപ്രായമുണ്ട് അടുത്ത കാലത്തിറങ്ങിയതിൽ ജവാൻ മാത്രമാണ് നയൻതാരയുടെ ഹിറ്റ് സിനിമ സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ നടിക്ക് പിഴവ് പറ്റുന്നുണ്ടെന്ന് നിരീക്ഷണമുണ്ട് ഇതിനിടയിലാണ് വിഘ്നേഷും കരിയറിൽ പ്രതിസന്ധി നേരിടുന്നത് വൈകാതെ തന്നെ താരനമ്പതികൾ ശക്തമായി തിരിച്ചുവരവ് കോളിവുഡിൽ നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അന്നപൂർണിയാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മലയാളത്തിന്റെ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിൽ നയൻതാര ഒപ്പുവെച്ചിട്ടുണ്ട് നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ ഇതിനു മുമ്പും നയൻതാര വഴി വിഘ്നേഷിന് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് നേരത്തെ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ അന്തനൻ രംഗത്ത് വന്നിട്ടുണ്ട് കരിയറിലേക്ക് ശ്രദ്ധ നൽകാതെയാണ് വിഘ്നേഷ് നയൻതാരക്കൊപ്പം കറങ്ങുന്നതെന്ന് അന്തനൻ പറയുന്നു വിഘ്നേഷ് ഇവന് ഇവിടെ വലിയ ജോലിയുണ്ട് എൽ ഐ സി സിനിമയുടെ ഷൂട്ടുണ്ട് എന്നാൽ അത് വിട്ട് വിഘ്നേഷ് വിദേശത്തേക്ക് പോയി കറങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വിമർശനങ്ങളെല്ലാം എവിടെ പോയി അവസാനിപ്പിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം